याकूब सहोदरी आश्य चोटू ज्येष्ठन नि पेर मनु नी एटो नी ऊपर कल कूड़नो मनु ज्येष्ठ എന്താ നോക്കി നിൽക്കുന്നേ കളിയുടെ നിയമം അറിയില്ലേ ആർക്കാണ് പന്ത് പിടിക്കാൻ കഴിയാത്തത് അയാളെ പോയി എടുത്തുകൊണ്ട് വരണം ചെല്ല് പോയി എടുത്തുകൊണ്ട് വാ ഈ പന്ത് റബി ഗുരുവിന്റെ വീട്ടിൽ തന്നെ പോയി വീണല്ലോ रब्बी गुरुंडे मोळायिरिक्कुम अदे ए इंगोट्टु नोक्क ओन्नु नोक्कान अल्ल आ पंदोन्नु एडुत्तु तरो ए ञान निन्नोड संसारिक्कुन्ने ഒന്നു കേൾക്കൂ ലീമ എവിടെയാ നീ നീ വീണ്ടും പുറത്തിറങ്ങി പോയോ ഏ ആ പന്തൊന്ന് എടുത്തു തന്നിട്ട് പോ നിക്ക് എന്തൊരു അഹങ്കാരി ഇവള് അവളുടെ അച്ഛനെ പോലെ തന്നെ അഹങ്കാരി അവളുടെ അടുത്തല്ലേ പന്ത് കിടന്നേ എന്നിട്ടും എടുത്തു തന്നില്ല അതേ ചേട്ടാ ഇങ്ങോട്ടൊന്ന് നോക്കൂ या वीटी चोटू शरी ज्येष्ठ नमुक ज्येष्ठ पुरमे देश्यं काणिक्कुम പക്ഷേ ഹൃദയം നല്ലതാണ് യേശു ജ്യേഷ്ഠൻ ആരിലും ഒരു തിന്മയും കാണാറില്ല പക്ഷേ നീ വല്യേട്ടനുമായി പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നതാ നല്ലത് ഇവിടുത്തെ എന്റെ ആദ്യത്തെ സുഹൃത്താണ് നീ നിന്നെപ്പറ്റി എന്തെങ്കിലും എന്നോട് പറയൂ എന്റെ പിതാവ് കളിപ്പാട്ടം ഉണ്ടാക്കുന്ന ആളാണ് അതായത് ഉണ്ടാക്കിയിരുന്നു ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ അദ്ദേഹത്തെ കളിപ്പാട്ടക്കാരൻ എന്നാണ് വിളിച്ചിരുന്നത് വീട്ടിൽ ഞാനും എന്റെ പിതാവും മാത്രമാണുള്ളത് എനിക്ക് അമ്മയില്ല റബ്ജി ഗുരുജിയെ പോലെ ഞങ്ങൾക്ക് നല്ല വീടോ പണമോ വസ്തുവോ ഒന്നും തന്നെ ഇല്ല എനിക്ക് തോന്നുന്നത് ദൈവത്തിന് എല്ലാവരോടുമല്ല ചിലരോട് മാത്രമാണ് കരുണ തോന്നുന്നതെന്നാണ് അതുകൊണ്ടല്ലേ ദൈവം റബ്ജി ഗുരുജിക്ക് ഇത്ര സമ്പത്ത് കൊടുത്തത് പക്ഷേ എന്റെ പിതാവിനോ ഒന്നും കൊടുത്തില്ല ഇതൊന്നും സത്യമല്ല മന്നു പരമപിതാവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് അമ്മ പറഞ്ഞത് അദ്ദേഹം സ്നേഹിക്കുന്ന രീതി പലപ്പോഴും വ്യത്യസ്തമാവുമെന്നാണ് എന്നുവെച്ചാൽ അതായത് ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം നീ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്നു അത്രയും നല്ലതാണ് ആരാണോ അത് മനസ്സിലാക്കാൻ വൈകുന്നത് അവർക്ക് കുറച്ച് കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വരും എനിക്കും നിന്നെ പോലെ ഇത് വിശ്വസിക്കാൻ തന്നെയാണ് ഇഷ്ടം ദൈവത്തിന് നമ്മളെല്ലാവരും തുല്യരാണെന്ന് പക്ഷെ പിന്നെ റബ്ജി ഗുരുജി എങ്ങനെയാണ് ദൈവത്തോട് ഇത്ര എളുപ്പത്തിൽ സംസാരിക്കുന്നത് നമുക്കെന്താ അങ്ങനെ കഴിയാത്തത് നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ് ദൈവം ഈ മനുഷ്യഗണത്തെ സേവിക്കാനായി എന്നെയാണല്ലോ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ഇത്ര സമചിത്തതയോടെ യേശുവിനോട് സംസാരിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കുമായിരുന്നു
എനിക്ക് ദൈവത്തിന്റെ ദർശനം ലഭിച്ചിരിക്കുന്നു. റബ്ബി ഗുരു ദൈവവുമായി സംസാരിക്കുകയാണ്. പ്രഭോ, ശരി പ്രഭോ. ആ പ്രഭോ, എനിക്ക് മനസ്സിലായി. ഏത് മനുഷ്യനോടാണോ അങ്ങ് അങ്ങനെ പെരുമാറുവാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ശരി പ്രഭോ, എത്രയും പെട്ടെന്ന് അങ്ങയുടെ ആജ്ഞ ഞാൻ പാലിക്കും. ശരി പ്രഭോ, ശരി പ്രഭോ, ശരി പ്രഭോ. കൊള്ള, എത്ര വിശ്വസനീയമായ അഭിനയമാണ് റബ്ബി ഗുരുവിന്റേത്. വളരെ നന്നായിരിക്കുന്നു. ആർക്കും ഒരു ചെറിയ സംശയം പോലും തോന്നില്ല ഇവന്റെ ദൈവവുമായുള്ള സംസാരം വെറും അഭിനയമാണെന്ന്. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. പ്രഭു, ദൈവം ഞങ്ങൾക്കായി എന്ത് സന്ദേശമാണ് നൽകിയത്? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇന്ന് സന്ധ്യാസമയത്ത് അദ്ദേഹം എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുമെന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക്, നിങ്ങളെല്ലാവരുടെയും ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകുമെന്ന്, നിങ്ങളെല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന്. ആ കുട്ടി അവനിന്ന് നേരിട്ട് കാണും. എന്താണ് അവന്റെ പേര്? ഗുരു, യേശു. ആ, എന്തായാലും അവനവന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. എനിക്കെന്റെ ദൈവവുമായി എത്ര ആഴത്തിലുള്ള ബന്ധമാണുള്ളതെന്ന്. ഇന്ന് ഒന്നുകിൽ അവന്റെ ഉള്ളിലെ എല്ലാ സംശയങ്ങളും അലിഞ്ഞില്ലാതാകും, എന്നിട്ട് അവൻ എന്റെ ഭക്തനാകും. അല്ലെങ്കിൽ ദൈവം തീരുമാനിക്കും അവനെ എന്തു ചെയ്യണമെന്ന്. പ്രഭോ, നിന്റെ മായ ചിലയിടങ്ങളിൽ തണൽ, ചിലയിടങ്ങളിൽ വെയിൽ. റബ്ബി ഗുരു വിജയിക്കട്ടെ, റബ്ബി ഗുരു വിജയിക്കട്ടെ, റബ്ബി ഗുരു വിജയിക്കട്ടെ, റബ്ബി ഗുരു വിജയിക്കട്ടെ, റബ്ബി ഗുരു വിജയിക്കട്ടെ. ഓഹോ ഹോ, ഇത്ര സൂത്രശാലിയാണ് ഈ ഗുരു. ഇനി സഭ തുടങ്ങുന്നത് വരെ കാത്തിരിക്കാനാകില്ല എനിക്ക്. അവള് കാണിച്ചത് ഒട്ടും ശരിയായില്ല. അവളുടെ കാലിന്റെ തൊട്ടടുത്താ പന്ത് ചെന്ന് വീണത്, എന്നിട്ട് അവൾ എടുത്തു തന്നില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നോ? പക്ഷേ ചിലപ്പോൾ നീ പറയുന്നതൊന്നും അവൾ കേട്ട് കാണില്ലെങ്കിലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കാണും. യാക്കൂബ്, നീ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അല്ല, അങ്ങനെയല്ലേ യേശു. അവൾ ഞാൻ പറഞ്ഞത് കേട്ടു എന്നുള്ളത് ഉറപ്പാ. എന്നിട്ട് അവള് നിന്നടുത്ത് നിന്ന് അനങ്ങിയത് പോലും ഇല്ല. അവളുടെ പിതാവ് റബ്ബി ഗുരുവിനെ പോലെ തന്നെ അവള്. മോനെ യാക്കൂബ്, നിനക്കെന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതാ. ആരുടെയെങ്കിലും ഒരു പ്രവർത്തനം കണ്ടിട്ട് മാത്രം നമുക്ക് അവർക്കെതിരെ തെറ്റു പറയാൻ സാധിക്കില്ല. അല്ല ചാച്ചാ, അവളുടെ വിചാരം അവളുടെ പിതാവ് ഇവിടുത്തെ രാജാവാണെന്നാ. മതി, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ദൈവം എല്ലാം നേരെയാക്കും. റബ്ബി ഗുരു എന്തു പറഞ്ഞാലും അത് വളരെ ശരിയായിരിക്കും. വഴിതെറ്റിപ്പോയ കുട്ടികൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കണം.
മനു, നീ ഒരു കാര്യം ചെയ്യ. ഈ വിരിപ്പെടുത്ത് ഇവിടെ വിരിച്ചിട് ഞാനൊന്ന് വിശ്രമിക്കട്ടെ. അത് കഴിഞ്ഞ് എനിക്ക് റബി ഗുരു പറഞ്ഞ വലിയൊരു കാര്യം ചെയ്യാനുണ്ട്. നീ എന്താ ഇത് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയി ആ വിരിപ്പെടുത്ത് വിരിച്ചിട്. പിതാവേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എപ്പോ നോക്കിയാലും വിശപ്പ് വിശപ്പ്. ഇത് പിടിക്ക്. പിതാവ് നേരത്തെ എന്നെ എത്ര നന്നായിട്ടാ നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാം മാറിപ്പോയി. പിതാവ് എന്നെ ഇപ്പോൾ ഒരിക്കൽ പോലും മോനെ എന്ന് വിളിക്കാറില്ല. മേരി, എനിക്ക് ഇനി ആഹാരം വേണ്ട. യേശു ഒന്നും കഴിക്കുന്നില്ല. അമ്മേ, അമ്മ എന്നെ വിട്ട് പോയതിൽ പിന്നെ ഞാൻ ഒരിക്കൽ പോലും വയറു നിറയെ ആഹാരം കഴിച്ചിട്ടില്ല. നന്നായി വിശക്കുന്നുണ്ട്. മോനെ, എന്തു പറ്റി? നീ എന്താ ആഹാരം കഴിക്കാത്തത്? എന്നോട് പറയുന്നേ. എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് അമ്മയോട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. എന്നോട് ക്ഷമിക്കമ്മേ. അത് സാരമില്ല. നിനക്കിപ്പോ കഴിക്കാൻ മനസ്സ് വരുന്നില്ലെങ്കി ഇപ്പൊ കഴിക്കണ്ട. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. നാളെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം. കാരണം നാളെ നിന്റെ പിറന്നാളാ. പക്ഷെ മോനെ, നീ അമ്മയോട് ഇതുവരെ പറഞ്ഞില്ല നിന്റെ പിറന്നാൾ ദിനത്തിൽ നിനക്ക് എന്ത് സമ്മാനം വേണ്ടതെന്ന്. മേരി ചെറിയമ്മേ, ഇന്നുവരെ യേശു ജ്യേഷ്ഠൻ സ്വന്തം പിറന്നാളിന് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പക്ഷെ ഇപ്രാവശ്യം ചോദിക്കും. പറ മോനെ, എന്താ വേണ്ടത്? ഇതിൽ പുഴുവാണല്ലോ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഭക്ഷണം ഭക്ഷണം. അമ്മയ്ക്ക് എന്റെ ജന്മദിനത്തിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? കണ്ടില്ലേ, നീയല്ലേ പറഞ്ഞത് യേശു ഒന്നും ചോദിക്കില്ല ഒന്നും ചോദിക്കില്ല എന്നൊക്കെ. എല്ലാം ചേർത്തിപ്പോ ചോദിച്ചത് കണ്ടില്ലേ? തീർച്ചയായും നിന്റെ പിറന്നാൾ ദിനത്തിൽ നമുക്ക് ഉറപ്പായും വിരുന്ന് സൽക്കാരം ഒരുക്കാം. അമ്മേ, ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചോട്ടെ? ആ, തീർച്ചയായും വിളിക്കാലോ. പക്ഷെ മോൻ എന്നോട് പറയ്, മോന്റെ ആ സുഹൃത്ത് അതാരാണ്? എന്റെ പുതിയ കൂട്ടുകാരൻ മന്നു. മന്നു? യേശു കരുണയുടെ പ്രതിരൂപമാണ്. ഒരിക്കൽ അവനെ ഈ ലോകത്തിന് മുഴുവൻ കാവൽക്കാരനാകും. ഓരോ മനുഷ്യന്റെയും യാചന അവൻ ശ്രവിക്കും. പതിയെ പതിയെ യേശു ഈ ലോകത്തിലെ മിശിഹ എന്ന നിലയിലേക്ക് യേശുവിന്റെ ചൂടുകൾ നീങ്ങുകയാണ്. പക്ഷെ യേശുവിന്റെ മാർഗത്തിന് തടസ്സമാകാൻ സാത്താൻ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. ലോകത്തിന്റെ മിശിഹായ്ക്ക് അവന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു.
നശിപ്പിക്കുക. നിന്റെ പിതാവിന്റെ എല്ലാ വസ്തുക്കളും നശിപ്പിക്കുക. ഈ ഉടവാൾ ഒരുക്കി എത്രയും വേഗം തന്നെ നമുക്കായി ഒരു പുതിയ ഉടവാൾ നിർമ്മിക്കാം. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇത് അങ്ങയുടെ പിതാവിന് ഏറെ പ്രിയമായിരുന്നു. ഇത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. എന്താ നിനക്ക് ഇത്ര പോലും അറിയില്ലെന്നുണ്ടോ? പുതുമയുടെ സുഗമമായ വരവിന് വേണ്ടി പഴയവ വഴി ഒരുക്കണമെന്ന്. ഭാവി പ്രവചനം, അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഭാവി പ്രവചനം. നക്ഷത്രങ്ങളുടെ സ്ഥാനം നോക്കിയാൽ ഇന്ന് വിശിഷ്ടമായ ഒരു ജനനം നടക്കാൻ സാധ്യതയുണ്ട്. അവൻ രാജാക്കന്മാരുടെ രാജാവാകും, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാകും. ഈ ലോകം മുഴുവൻ അവൻ ഭരിക്കും. അവന്റെ മുൻപിൽ എല്ലാ രാജാക്കന്മാരും എല്ലാ ചക്രവർത്തിമാരും എല്ലാ അധിപന്മാരും ശിരസ് നമിക്കും. അത് പ്രയോഗിക്കുക. നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ സദസ്സിൽ ഒരു ഭാവി പ്രവചനമുണ്ടായി. ലോകത്തെ രാജാക്കന്മാരുടെ രാജാവാകുവാൻ അതിശക്തനായ ഒരു കുട്ടി ഈ ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നുവെന്ന്, അവൻ ഈ ലോകം മുഴുവൻ ഭരിക്കുമെന്ന്, അതുപോലെ അവന്റെ മുൻപിൽ എല്ലാ രാജാക്കന്മാരും ശിരസ് നമിക്കുമെന്നും. നിന്റെ പ്രിയപ്പെട്ട ചക്രവർത്തി തന്റെ ജീവിതകാലം മുഴുവൻ ഈ പ്രവചനത്തിൽ ആശങ്കാകുലനായിരുന്നു. കാലം ചെയ്ത ചക്രവർത്തിയുടെ അങ്ങേക്കുള്ള ആത്മാർത്ഥത കണ്ടുകൊണ്ട് തന്നെ ആ കുട്ടിയെക്കുറിച്ച് അറിയുവാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നാം അങ്ങേക്ക് നൽകുന്നു. കാരണം നിനക്ക് മാത്രമേ ഈ ജോലി അതീവ വിശ്വസ്തതയോടെയും ഭംഗിയായും പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അങ്ങയുടെ വഴിയിൽ നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങയുടെ പിതാവിനോട് അങ്ങ് എന്താണ് ചെയ്തതെന്ന് അറിയാവുന്ന ഏക വ്യക്തി ഞാനാണ്. തൊണ്ടയിൽ കുടുങ്ങിയ ഒരു മുള്ളാണ് ഞാൻ. അങ്ങയ്ക്ക് വിഴുങ്ങാനും തുപ്പാനും കഴിയില്ല. നീ വളരെയധികം ബുദ്ധിമാനാണല്ലോ സെഞ്ചൂറിയൻ. പക്ഷെ ഞാനൊരു ബുദ്ധിശൂന്യനാണെന്നുള്ള വിചാരം നിനക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് നിന്നോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മുടെ പിതാവിന്റെ ആശങ്കയെക്കുറിച്ച് അന്വേഷിക്കാൻ നീ തയ്യാറായതിൽ. സിംഹാസനത്തോടുള്ള കൂർ നിനക്ക് ഇപ്പോഴും തെല്ലും കുറഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് ഉറപ്പായും നീ ഇപ്പോൾ തന്നെ ആ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന് പുറപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. സിംഹാസനത്തോടുള്ള എന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. നിന്റെ കഷ്ടതകൾ വർദ്ധിപ്പിക്കാനുള്ള എന്റെ പദ്ധതികളിൽ ഒരാൾ കൂടി പങ്കാളിയായിരിക്കുന്നു. യേശു. മേരി ചെറിയമ്മ എത്ര നല്ല ആഹാരമാ ഉണ്ടാക്കുന്നത്, പക്ഷെ നീ എന്താ ഒന്നും കഴിക്കാത്തത് യേശു? എനിക്ക് എന്തോ പോലെ തോന്നി, എന്തോ ദുരൂഹതയുണ്ട്. ദുരൂഹതയോ എന്ന് വെച്ചാ യേശു ജ്യേഷ്ഠൻ അപ്പോൾ എന്താ തോന്നിയത്? പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്കെന്തോ ആ സമയത്ത് വിഷമം തോന്നി. ആ സമയത്ത് എന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു. എനിക്കിവിടത്തെ സ്ഥലവും ഇവിടത്തെ ആളുകളും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ശ്രദ്ധിക്കൂ, 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 എല്ലാവരും ശ്രദ്ധിക്കൂ. ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. ശ്രദ്ധിക്കൂ, 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 എല്ലാവർക്കും ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. ശ്രദ്ധിക്കൂ, 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 എല്ലാവർക്കും ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. ശ്രദ്ധിക്കൂ, 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 എല്ലാവർക്കും ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. റബ്ബി ഗുരുവിന്റെ സന്ദേശമാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തിന്റെ പക്കൽ നിന്ന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഇന്ന് സഭയിലേക്ക് വരൂ. റബ്ബി ഗുരുവിലൂടെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ലഭിക്കും. സഭയിലേക്ക് വേഗം കടന്നു വരൂ. എനിക്ക് തോന്നുന്നത് വസ്ത്രം മാറാനുള്ള സമയം പോലും കിട്ടില്ലെന്നാ. പക്ഷെ പോയല്ലേ തീരൂ, കാരണം എനിക്ക് ദൈവത്തോട് ചോദിക്കണം.
ഞങ്ങൾ എപ്പോഴാണ് പണക്കാരാകുന്നതെന്ന്. അമ്മ ഇത്രയും വേഗം സഭയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് ആ സഭയിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞോളാം. റബ്ബി ഗുരു നിങ്ങളുടെ കുടുംബത്തെ പ്രത്യേകം ക്ഷണിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വരണം, മുതിർന്നവരും പിന്നെ കുട്ടികളും. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വന്നോളാം. ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ, എല്ലാവർക്കും ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ, എല്ലാവർക്കും ഒരു പ്രത്യേക മുന്നറിയിപ്പുണ്ട്. ആ റബ്ബി ഗുരു എന്താ സഭയിൽ ചെയ്യാൻ പോണേന്ന് അറിയില്ല. ഈ വൃത്തത്തിനുള്ളിലുള്ള നിന്റെ സ്വന്തം ആളുകളാകുമ്പോൾ നിനക്ക് അവരുടെ തെറ്റുകളൊക്കെ തിരുത്താൻ എന്തു തന്നെ ആയാലും അത് ഉറപ്പായും ചെയ്തിരിക്കണം. പക്ഷെ ഈ വൃത്തത്തിന് വെളിയിലുള്ളവരുടെ കാര്യമാണെങ്കിൽ അവരോട് ഇടപഴകാതെ ഒഴിഞ്ഞു മാറി നിൽക്കണം.